ദില്ലിയുടെ മുഖം മിനുക്കുകയാണ് സെൻട്രൽ വിസ്ത പദ്ധതിയിലൂടെ ദില്ലി ഇപ്പോൾ പഴയ ദില്ലി അല്ല എന്ന് തന്നെ പറഞ്ഞാൽ അത് വെറും ആലങ്കാരിക പ്രയോഗമല്ല നമുക്ക് ദില്ലിയുടെ ആ പുതിയ വിശേഷങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാജ്പഥിൽ മുഖം മിനുക്കലിന്റെ അവസാന വട്ട പണികൾ നടക്കുകയാണ് ഉദ്ഘാടനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഇന്ത്യ ഗേറ്റ് നാഷണൽ വാർ മെമ്മോറിയൽ അങ്ങനെ ഇനി രാജ്പഥിലെത്തുന്നവർക്ക് സെൻട്രൽ വിസ്തയും കാണാം പുതിയ പാർലമെന്റ് മന്ദിരം അടക്കമുള്ള സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി രാജ്പഥും നവീകരിക്കുകയാണ് പഴമയിൽ പുതുമ ചേരുമ്പോഴും രാജ്പഥിന്റെ പ്രൗഢിക്ക് കോട്ടം തട്ടുന്നില്ല सर पहले से अच्छा है क्लीन सफाई हो गई है हम मैं काफ़ी टाइम बाद आई हूँ पर बहुत अच्छा है सही लग रहा है साफ सुथरा है पहले से सुंदर है രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെൻട്രൽ വിസ്ത രാഷ്ട്രത്തിന് സമർപ്പിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യ ഗേറ്റിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് രാജ്പഥിലൂടെ നടന്നുപോയാൽ റോഡിനിരുവശവും അവസാനവട്ട പണികൾ നടക്കുന്നത് കാണാം ഈ മാറ്റം കേവലം രാജ്പഥിന്റെ മുഖം മിനുക്കൽ മാത്രമല്ല രാജ്യത്തിന്റെ ഭരണസിര കേന്ദ്രത്തിലെ തന്നെ വൻ മാറ്റമാണ് പൂർണ്ണമായും പണി പൂർത്തിയാകുമ്പോൾ സെൻട്രൽ വിസ്ത രാജ്യത്തിന്റെ അഭിമാനമായി മാറും ഇന്ത്യ ഗേറ്റ് എപ്പോഴും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ജലാശയങ്ങൾ പണിത് അതിമനോഹരമായ ഇടമായി രാജ്പഥ് മാറുകയാണ് പുതിയ പാർലമെന്റ് മന്ദിരം അടക്കം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി ആദ്യം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതാണ് നവീകരിച്ച രാജ്പഥ് രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യ ഗേറ്റ് കാണാനെത്തുന്നവർക്ക് സെൻട്രൽ വിസ്ത ഒരുക്കുന്നത് ഇനി പുതിയ വിസ്മയമായിരിക്കും രാജ്പഥിലെ റിപ്പബ്ലിക് ദിന പരേഡിലും ഇനി സെൻട്രൽ വിസ്ത കാഴ്ചക്കാർക്ക് ദൃശ്യവിസ്മയമൊരുക്കും രാജ്പഥിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം ജിൽബി തോംസൺ കൈരളി ന്യൂസ്